ഹോളിവുഡിലെ ആക്ഷൻ സിനിമകളെ പറ്റി ചോദിച്ചാൽ ഒരു സിനിമാ പ്രേമി ആദ്യം പറയുന്ന സിനിമകളിൽ ഒന്നായിരിക്കും ഡൈഹാർഡ്. 1988 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ബ്രൂസ് വില്ലിസ്, അലൻ റിക്മാൻ, അലക്സാണ്ടർ ഗോഡിനോ, ബോണി ബെഡലിയ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയത്. റൊഡറിക് തോർപ്പിന്റെ നത്തിങ് ലാസ്റ്റ് ഫോർ അവർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഇറക്കിയ ഈ സിനിമ സംവിധാനം ചെയ്തത് ജോൺ മക്ടൈർനാനാണ്. അമേരിക്കൻ ഫിലിം രജിസ്ട്രിയിൽ വരെ ഇടം പിടിച്ച ഈ സിനിമയ്ക്ക് ഒരു കൾട്ട് ഫാൻ ബേസും നിരവധി സീക്വൽ സിനിമകളും ഉണ്ടായി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ചിത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റോറി എക്സ്പ്ലനേഷനുമായാണ് എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ഷോഡൗൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ. സിനിമയുടെ തുടക്കം ക്രിസ്മസിൻ്റെ തലേ ദിവസം പ്ലെയിനിലിരിക്കുന്ന നമ്മുടെ കഥാനായകനെ കാണിച്ചുകൊണ്ടാണ്. ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസറായ ജോൺ മക്ലെയിൻ ലോസ് ആഞ്ചലസിലേക്കുള്ള യാത്രയിലാണ്. ജോണിൻ്റെ ഭാര്യ ഹോളി മക്ലെയിൻ നക്കട്ടോമി കോർപ്പറേഷനിലെ ഒരു ഹൈറാങ്ക്ഡ് ഉദ്യോഗസ്ഥയാണ്. ക്രിസ്മസ് തലേന്ന് നക്കട്ടോമി പ്ലാസയിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് ജോണിൻ്റെ വരവ്. പ്ലെയിനിൽ നിന്നും ഇറങ്ങിയ ശേഷം ജോണിനെ പ്ലാസയിലെത്തിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത ആർഗയിൽ എന്ന ലിമോ ഡ്രൈവറിനെ ജോൺ കണ്ടുമുട്ടുന്നു. ആർഗയിലിൻ്റെ വണ്ടിയിൽ കയറി ജോൺ നക്കട്ടോമി പ്ലാസയിലേക്ക് പോകുന്നു. ഇതേസമയം നക്കട്ടോമി പ്ലാസയിൽ നക്കട്ടോമി ട്രേഡിംഗ് കോർപ്പറേഷൻ ഹെഡ് എക്സിക്യൂട്ടീവായ ജോ ടക്കാഗി പാർട്ടിക്ക് വന്നവരെയെല്ലാം സ്വാഗതം ചെയ്യുന്നു. ജോൺ പ്ലാസയിലെത്തുന്നു. ഒന്ന് വിളിച്ചാൽ താൻ വെളിപ്പുറത്തുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ആർഗയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. ജോൺ ഹോളിയെ കാണുന്നു. ജോണും ഹോളിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നക്കട്ടോമി പ്ലാസയിലേക്ക് തീവ്രവാദികൾ വന്നുകൊണ്ടിരുന്നത്. ഹാൻസ് ഗ്രൂബർ എന്നയാളായിരുന്നു ടെററിസ്റ്റുകളുടെ നേതാവ്. ഒരു ട്രക്കിലും കാറിലുമായി വന്നിറങ്ങിയവർ ആദ്യം തന്നെ റിസപ്ഷനിസ്റ്റിനെ കൊന്നു. ശേഷം പാർട്ടി നടക്കുന്ന നിലയിലെത്തിയ അവർ എല്ലാവരെയും ബന്ദികളാക്കുന്നു. ഫോൺ കണക്ഷൻസ് വിച്ഛേദിക്കപ്പെടുന്നു. ലിഫ്റ്റുകൾ ബ്ലോക്കാക്കുന്നു. അങ്ങനെ ആ ബിൽഡിങ്ങിലുള്ള എല്ലാവരും അവരുടെ തോക്കിന്മേനിക്ക് മുന്നിൽ ഒന്നും ചെയ്യാനാകാതെ സ്തംഭിച്ചു നിന്നു. ഒരാളൊഴികെ റൂമിലായിരുന്നതിനാൽ ജോണിനെ പെട്ടെന്ന് തീവ്രവാദികൾക്ക് കണ്ടെത്താനായില്ല. ജോൺ തീവ്രവാദികളുടെ കണ്ണിൽപ്പെടാതെ തൻ്റെ തോക്കുമായി റൂമിൽ നിന്നും പുറത്തുചാടുന്നു. ജോ ടക്കാഗിയെ ഗ്രൂബറും ഒന്ന് രണ്ട് കൂട്ടാളികളും ചേർന്ന് മുകളിലെ നിലയിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ വെച്ച് ടക്കാഗിയോട് നക്കട്ടോമി കോർപ്പറേഷൻ്റെ കമ്പ്യൂട്ടർ ആക്സസ് കോഡ് കീ അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ തൻ്റെ കയ്യിൽ അതില്ലെന്നും എന്ത് ഇൻഫോർമേഷൻ കിട്ടിയാലും ടോക്കിയിലുള്ളവർ രാവിലെ ഇത് മാറ്റുമെന്നും ടക്കാഗി പറയുന്നു. എന്നാൽ തനിക്ക് നക്കട്ടോമിയുടെ കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്നും പക്ഷേ ആ കോഡ് കീ തനിക്ക് വേണമെന്നും ഗ്രൂബർ പറയുന്നു. നക്കട്ടോമി കമ്പനിയുടെ സേഫിലുള്ള 640 മില്യൺ ഡോളറിൻ്റെ നെഗോഷ്യബിൾ ബെറർ ബോണ്ടിൽ തനിക്ക് താല്പര്യമുണ്ടെന്നും അതിനാണ് വോൾട്ട് കൺട്രോൾ ചെയ്യുന്ന ആ കോഡ് കീ വേണ്ടതെന്നും ഹാൻസ് കൂട്ടിച്ചേർത്തു. ഇവരുള്ള ഫ്ലോറിൽ ആരുമറിയാതെ തോക്കുമായി ജോൺ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. വോൾട്ട് തുറക്കാൻ കോഡ് കീ കൊണ്ട് മാത്രം കാര്യമില്ലെന്നും വോൾട്ടിൻ്റെ 7 സെക്യൂരിറ്റി കടമകൾ ഒന്ന് മാത്രമാണ് കോഡ് കീ എന്നും ടക്കാഗി പറയുന്നു. കോഡ് നൽകാൻ വീണ്ടും അവസരം കൊടുത്തിട്ടും തനിക്ക് അറിയില്ല എന്ന് ടക്കാഗി പറയുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂബർ ടക്കാഗിയെ വെടിവെച്ച് കൊല്ലുന്നു. ജോൺ അനങ്ങുന്ന ശബ്ദം അവർ കേൾക്കുന്നു. ജോണിന് പിന്നാലെ ഹാൻസിൻ്റെ കൂട്ടാളികൾ പോകുന്നു. എന്നാൽ ഒളിച്ചിരുന്ന് ജോണിനെ കണ്ടെത്താൻ അവർക്കായില്ല. ആർഗയിൽ പോലീസിനെ വിളിച്ചിട്ടുണ്ടാകുമോ എന്ന് ജോൺ ചിന്തിക്കുന്നു. എന്നാൽ ആർഗയിൽ ഇതൊന്നും അറിയാതെ കാറിൽ പാട്ടും കേട്ട് മറ്റാരെയൊക്കെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റ് ലോക്കുകൾ താൻ തുറക്കാമെന്നും എന്നാൽ 7-ാമത്തെ ലോക്കായ ഇലക്ട്രോമാഗ്നറ്റിക് സീലിൻ്റെ സർക്യൂട്ട് ബിൽഡിങ്ങിനകത്തൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ഹാൻസിൻ്റെ ടെക് സ്പെഷ്യലിസ്റ്റായ തിയോ പറയുന്നു. എന്നാൽ താൻ അതിന് സൗകര്യമുണ്ടാക്കാമെന്ന് ഗ്രൂബർ പറയുന്നു. ഫയർഫോഴ്സിനെ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ ഫയർ അലാറം ജോൺ ഓണാക്കുന്നു. എന്നാൽ ഇത് ഫാൾസ് അലാറമാണെന്ന് ഹാൻസ് ഫയർഫോഴ്സിനെ അറിയിക്കുന്നു. അതോടെ ആ സാധ്യതയും അടയുന്നു. ആരോ ഒരാൾ കൂടി ഈ ബിൽഡിങ്ങിലുണ്ടെന്ന് ഫയർ അലാമിലൂടെ മനസ്സിലാക്കിയ ഹാൻസ് ജോണിൻ്റെ അടുത്തേക്ക് തൻ്റെ കൂട്ടാളികളിൽ ഒരാളെ വിടുന്നു. ജോൺ അയാളെ കൊന്ന് അയാളുടെയുള്ള മെഷീൻ ഗണ്ണും വാക്കി ടോക്കി ലൈറ്ററും കൂടി കൈക്കലാക്കുന്നു. ടെററിസ്റ്റുകൾക്ക് പോകാൻ വേണ്ടി മാത്രം ഒരു ലിഫ്റ്റ് പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ആ ലിഫ്റ്റിൽ താൻ കൊന്ന തീവ്രവാദിയെ സാന്റാക്ലോസിൻ്റെ തൊപ്പിയൊക്കെ വെപ്പിച്ച് തൻ്റെ കയ്യിൽ ഇപ്പോഴും മെഷീൻ ഗണ്ണും ഉണ്ടെന്ന് അയാളുടെ ഷർട്ടിൽ എഴുതി ജോൺ അയാളുടെ ശവം താഴേ കയച്ചു. തീവ്രവാദികളെ പരസ്യമായി അങ്ങനെ ജോൺ വെല്ലുവിളിച്ചു. ജോൺ കൊന്നത് ഗ്രൂബറിൻ്റെ വലങ്കയായ കാളിൻ്റെ സഹോദരനെയായിരുന്നു. വിവരമറിഞ്ഞ കാൾ രോഷാകുലനായി തൻ്റെ സഹോദരനെ കൊന്നവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ഗ്രൂബറിനോട് പറയുന്നു. ആദ്യം ഹെയിൻറിക് ബോംബ് പൊട്ടിക്കാനുള്ള ഡെറ്റോനേറ്റർ സെറ്റാക്കട്ടെ, തിയോ വോൾട്ട് ശരിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഹാൻസ് കാളിനെ പിടിച്ചുനിർത്തുന്നു. പോലീസ് നെഗോഷിയേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇഷ്ടംപോലെ സമയം കിട്ടുമെന്നും അന്നേരം നിൻ്റെ അനിയനെ കൊന്നതിന് നിനക്ക് കണ്ടെത്തി എന്തും ചെയ്യാമെന്നും അതുവരെ പ്ലാനിൽ നിന്നും മാറരുതെന്നും ഗ്രൂബർ പറയുന്നു. റൂഫിലെത്തിയ ജോൺ വാക്കി ടോക്കി വെച്ച് എമർജൻസി മെസ്സേജ് അയക്കുന്നു. എന്നാൽ ആ മെസ്സേജ് ഗ്രൂബറിനും കൂട്ടർക്കും അവരുടെ വാക്കി ടോക്കിയിലൂടെയും കേൾക്കാമായിരുന്നു. വയർലെസ്സിൽ സംസാരിക്കാൻ പറ്റിയ സ്ഥലം റൂഫ് ടോപ്പ് ആണെന്നറിഞ്ഞ ഗ്രൂബർ റൂഫിലേക്ക് കാളിനെയും സംഘത്തെയും അയക്കുന്നു. പോലീസിലുള്ളവർ ഇത് കേട്ടെങ്കിലും നേരത്തെ വന്ന ഫാൾസ് ഫയർ അലാറം കാരണം ജോൺ പറയുന്നതിന് അർഹിക്കുന്ന പരിഗണന കൊടുത്തില്ല. വലിയ ഫോഴ്സിനെയൊന്നും അയക്കാതെ ഓഫീസ് വർക്കിലുള്ള പോലീസുകാരിലൊരാളായ പവലിനെ മാത്രം അവർ നക്കട്ടോമി ബിൽഡിങ്ങിലേക്ക് അയക്കുന്നു. പ്രഗ്നൻ്റ് ആയതിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഭക്ഷണം വാങ്ങിച്ച് മടങ്ങാനൊരുങ്ങിയ പവലിന് അങ്ങനെ ഈ പണി കിട്ടുന്നു. ഇതിനിടെ റൂഫിലെത്തിയ കാളും സംഘവും ജോണുമായി ഏറ്റുമുട്ടുന്നു. റൂഫിൽ നിന്നും രക്ഷപ്പെട്ട ജോൺ താഴത്തെ ഫ്ലോറിലെത്തുന്നു. ജോണിനെ പിന്തുടർന്നു വന്ന് കാളിനൊപ്പം ഉണ്ടായിരുന്നയാളെ ജോൺ കൊല്ലുന്നു. പവൽ താഴത്തെ ഫ്ലോർ മാത്രം നോക്കി തിരിച്ചു പോകാനൊരുങ്ങുന്നു.
എന്നാൽ പവൽ കാറിൽ കയറിയപ്പോൾ ജോൺ താൻ കൊന്നയാളെ പവലിൻ്റെ കാറിന് മുകളിലേക്ക് ഇടുന്നു. പവൽ പോലീസ് ഫോഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെ കാര്യമറിഞ്ഞ പോലീസ് ബിൽഡിങ്ങിലേക്ക് എത്തുന്നു. പവലും ജോണും തമ്മിൽ വാക്കി ടോക്കിൽ സംസാരിച്ച് അവർ തമ്മിൽ ഒരു ചെറിയ സൗഹൃദമാകുന്നു. അറിയാതൊരു 13 വയസ്സുകാരനെ കൊന്നതിൽ പിന്നെയാണ് താൻ ഫീൽഡ് വർക്കിൽ നിന്നും മാറി നിൽക്കുന്നതെന്ന് പവൽ പറയുന്നു. അതിൽ പിന്നെ തനിക്ക് ഇതുവരെ തോക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പവൽ പറയുന്നു. പോലീസുകാർ ബിൽഡിങ്ങിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ തീവ്രവാദികൾ അവരെ അറ്റാക്ക് ചെയ്യുന്നു. കാളിൻ്റെ സഹോദരൻ്റെ ബാഗിൽ നിന്നും കിട്ടിയ C4 എക്സ്പ്ലോസീവ്സ് ജോൺ ലിഫ്റ്റ് ഷാഫ്റ്റ് വഴി താഴേക്ക് എറിയുന്നു. എക്സ്പ്ലോസീവ് പൊട്ടിത്തെറിച്ച് കുറച്ച് തീവ്രവാദികൾ അതുവഴി മരിക്കുകയും അസോൾട്ട് അവസാനിക്കുകയും ചെയ്യുന്നു. ഹോളിയുടെ കോവർക്കറായ ഹാരി എല്ലിസ് ഹാൻസുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. ജോണിനെ അവർ കോൺടാക്ട് ചെയ്തെങ്കിലും ജോൺ സറണ്ടർ ആകാത്തതിനാൽ എല്ലിസിനെ ഹാൻസ് കൊല്ലുന്നു. റൂഫിൽ എക്സ്പ്ലോസീവ്സ് ചെക്ക് ചെയ്യാൻ ഹാൻസ് പോകുന്നു. എന്നാൽ ജോണിൻ്റെ തോക്കിന് മുന്നിൽ ഹാൻസ് പെടുന്നു. താൻ രക്ഷപ്പെട്ട ഹോസ്റ്റേജ് ആണെന്ന് ജോണിനെ ഹാൻസ് തെറ്റിദ്ധരിപ്പിക്കുന്നു. ഹാൻസിനെ വിശ്വസിച്ച ജോൺ അയാൾക്കൊരു ഹാൻഡ് ഗൺ കൊടുക്കുന്നു. താൻ വിജയിച്ചു എന്ന മട്ടിൽ ഹാൻസ് ജോണിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ തോക്കിൽ ബുള്ളറ്റുകളില്ലായിരുന്നു. ഹാൻസ് പിടിക്കപ്പെട്ടു എന്ന് വിചാരിച്ചെങ്കിലും തക്ക സമയത്ത് അവിടെ എത്തിയ കൂട്ടാളികൾ ഹാൻസിനെ രക്ഷിക്കുന്നു. ജോൺ രക്ഷപ്പെട്ടെങ്കിലും ദേഹം മുഴുവൻ പരിക്ക് പറ്റുകയും കയ്യിലുള്ള ഡെറ്റനേറ്റേഴ്സ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. താഴെ കാര്യങ്ങൾ മറ്റൊരു ലെവലിലേക്ക് പോവുകയായിരുന്നു. FBI കേസ് ഏറ്റെടുത്തു. FBI കെട്ടിടത്തിൻ്റെ വൈദ്യുതി വിച്ഛേദിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ഹാൻസിനും കൂട്ടർക്കും ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആയി. പവർ ഓഫ് ആയൽ വോൾട്ടിൻ്റെ അവസാന ലോക്കും ഡിസേബിൾ ആകും. സോ അവർക്ക് ആ ബോണ്ടുകൾ എളുപ്പത്തിൽ സ്വന്തമാക്കാം. ഹാൻസ് FBIയുമായി കോൺടാക്ട് ചെയ്ത് ഒരു ഹെലികോപ്റ്റർ ആവശ്യപ്പെടുന്നു. FBI അത് സമ്മതിക്കുന്നു. എന്നാൽ റൂഫിൽ വെച്ച് ഹാൻസിനെയും കൂട്ടരെയും കൊല്ലാൻ ഒരു ഗൺഷിപ്പ് ഹെലികോപ്റ്റർ അയക്കാമെന്നാണ് FBI തീരുമാനിച്ചത്. ഹാൻസിൻ്റെ പദ്ധതി റൂഫിലെ ബോംബ് എക്സ്പ്ലോഡ് ചെയ്ത് ഹോസ്റ്റേജസിനെ കൊല്ലാനും തൻ്റെ ടീമിൻ്റെ മരണം ഫേക്ക് ചെയ്യാനുമായിരുന്നു. ഇക്കാര്യം ജോണിന് മനസ്സിലാകുന്നു. കാൾ ജോണിനെ കണ്ടെത്തി നേരിടുന്നു. കാളിനെ ജോൺ തോൽപ്പിക്കുന്നു. കാൾ മരിച്ചുവെന്ന് ജോൺ കരുതുന്നു. അതിനിടെയാണ് TVയിൽ ഒരു ന്യൂസ് വന്നത്. ഹാൻസ് ഗ്രൂബറിനെ തീവ്രവാദി സംഘടനയിൽ നിന്നും പുറത്താക്കിയതായിരുന്നു. തനിക്കൊപ്പമുള്ള വളരെ കുറച്ച് ആൾക്കാർക്കൊപ്പമാണ് ഗ്രൂബർ നക്കട്ടോമിലെത്തിയത്. സോ ടെററിസ്റ്റ് ബാക്കപ്പ് ഗ്രൂബറിനില്ല. ഇതിനിടെ എക്സ്ക്ലൂസീവ് ന്യൂസ് പിടിക്കാൻ വേണ്ടി ചാനലുകാർ ജോണിൻ്റെയും ഹോളിയുടെയും മക്കളെ കണ്ടുപിടിച്ച് ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഇത് കണ്ട ഹാൻസ് ജോണിൻ്റെ ഭാര്യയാണ് ഹോളി എന്ന് മനസ്സിലാക്കുന്നു. ഹോസ്റ്റേജസിനെ അവർ റൂഫിലേക്ക് കൊണ്ടുപോകുന്നു. ഹോളിയെ ഹാൻസ് തൻ്റെ ഒപ്പം ബിൽഡിങ്ങിനുള്ളിൽ തന്നെ നിർത്തുന്നു. റൂഫിലെത്തിയ ഹോസ്റ്റേജസിനെ ജോൺ ബോംബ് എക്സ്പ്ലോഡ് ആകും മുമ്പ് രക്ഷിക്കുന്നു. ഇതിനിടെ വാർത്ത കണ്ടപ്പോഴാണ് ആർഗെയിൽ എന്താണ് തൻ്റെ പിന്നിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. തിയോ പാർക്കിംഗ് ഗാരേജിൽ നിന്ന് ഒരു വാനെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ആർഗെയിൽ തിയോയെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ജോൺ ബിൽഡിങ്ങിനകത്തെത്തുന്നു. തോക്ക് താഴെയിട്ടില്ലെങ്കിൽ ഹോളിയെ കൊല്ലുമെന്ന് ഹാൻസ് ഭീഷണിപ്പെടുത്തുന്നു. തൻ്റെ കയ്യിലുള്ള തോക്ക് ജോൺ താഴെയിടുന്നു. ഗ്രൂബർ ജോണിനെ കൊല്ലാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ പോകുന്നു. എന്നാൽ ജോൺ തൻ്റെ പുറത്ത് ടേപ്പ് ചൊട്ടിച്ച് വെച്ച് തൻ്റെ സർവീസ് പിസ്റ്റൽ എടുത്ത് ജോണിനെയും അവശേഷിച്ച ഒരു ഹെഞ്ചുമാനെയും ഷൂട്ട് ചെയ്യുന്നു. ഗ്രൂബർ തെറിച്ചുപോയി ഒരു ജനലിൽ കൂടെ താഴേക്ക് വീഴാൻ പോകുന്നു. എന്നാൽ ഹോളിയുടെ റിസ്റ്റ് വാച്ചിൽ പിടിച്ച് തൻ്റെ ഒപ്പം ജോണിനെയും ഹോളിയെയും കൂടി കൊല്ലാൻ ഗ്രൂബർ ശ്രമിക്കുന്നു. പക്ഷേ ജോൺ വാച്ച് ഉരുന്നു. അങ്ങനെ ഗ്രൂബർ അവിടെ നിന്നും താഴെ വീണ് മരിക്കുന്നു. ജോണും ഹോളിയും മറ്റ് ഹോസ്റ്റേജസും താഴേക്ക് വരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെങ്കിലും കാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജോണിനെയും ഹോളിയും ഷൂട്ട് ചെയ്ത് കൊല്ലാൻ കാൾ ശ്രമിച്ചെങ്കിലും പവൽ കൃത്യസമയത്ത് കാളിനെ ഷൂട്ട് ചെയ്യുന്നു. ആർഗയിൽ തൻ്റെ ലിമോ കാറിൽ വന്ന് ജോണിനെയും ഹോളിയും കയറ്റിക്കൊണ്ടു പോകുന്നു. ഇവർക്കൊപ്പം ക്രിസ്മസ് ഇങ്ങനെയാണെങ്കിൽ ന്യൂ ഇയർ എന്തായിരിക്കുമെന്ന് ആർഗയിൽ പറയുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഡൈഹാർഡ് ഫസ്റ്റ് പാർട്ടിൻ്റെ ഞങ്ങളുടെ സ്റ്റോറി എക്സ്പ്ലനേഷൻ വീഡിയോ. എല്ലാവർക്കും എല്ലാം കൃത്യമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ സിനിമാ സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ടൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ശ്രീനന്ദൻ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.